guys, we are going to make a bowl velvet bacon. Thanks a lot, Rachel. Okay, I'm going to get two eggs. This is the egg. I'm going to get അറിയാലോ കേക്കിന് വേണ്ടി നമ്മൾ നല്ല ലൂസാക്കി ഈ പത പൊന്തി പൊന്തിക്ക് വരുന്നവരെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് കൂടി ഒന്ന് ആക്കിയെടുക്കാം. ഇത് നമ്മൾ വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം നമ്മൾ ഇതേപോലെ തന്നെ മുട്ടയെ പോലെ തന്നെ സെറ്റാക്കിയെടുക്കാൻ പോവാണ്. ഇത് നമ്മൾ എഗ്ഗ് സെറ്റായിട്ട് കഴിഞ്ഞു. ഇനി ഇതുപോലെ എഗ്ഗ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് എസെൻസ് ചേർക്കാം. അതാണ് വനില എസെൻസ് ആണ് ഞാൻ ചേർക്കുന്നത്. ഒരു സ്പൂൺ വനില എസെൻസ് നമുക്ക് നമ്മുടെ പൊടിയിട്ട് പൗഡർ കുറച്ച് പൗഡർ എടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ള പൗഡർ ഇതൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ നല്ലോണം ഷേക്ക് ചെയ്തെടുക്കാം. പൗഡർ എല്ലാം അതിലേക്ക് മിക്സ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബട്ടർ മിൽക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് ചേർത്ത് ആവശ്യത്തിന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂണ് റെഡ് ജെല്ലാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഈ റെഡ് ജെല്ല് നല്ല റേറ്റുള്ളതാണ്. അത്യാവശ്യം 300 രൂപ ഉള്ളതാണ് ഈ റെഡ് ജെല്ല്. 300 ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഒരു സ്പൂണാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്യണം. കുറച്ചുകൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. നമ്മൾ വിപ്പിംഗ് ക്രീം സെറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം നമുക്ക് മാറ്റിവെക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഈ കേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഇതിന് മുകളിൽ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ പാത്രം വെച്ചിട്ട് മുകളിൽ പ്രോസസ്സ് ഒരു അരമണിക്കൂർ വെക്കാം. നമ്മുടെ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ ചോക്ലേറ്റ് എല്ലാം കൊണ്ട് വെച്ച് കഴിക്കാൻ റെഡി ആക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇത് സെറ്റായി കഴിഞ്ഞു. ഓക്കെ, താഴ്ത്ത് വെക്കേണ്ട ഓയിൽ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാവും. നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇപ്പം റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും കേക്കിൻ്റെ ക്വാളിറ്റി അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ക്ലിയറാക്കി പറയാം. നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഈ കേക്ക്. ഈ കേക്കിലേക്ക് ഇനി നമ്മൾ സെറ്റ് ആക്കി എടുക്കാൻ ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ്. ഈ റെഡ് ജെല്ല് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചത്. ഓക്കെ, നമ്മളെ കേക്കിൻ്റെ മുകളിൽ ഇനി ഡിസൈൻ ചെയ്യാനുണ്ട്. വളരെ സിമ്പിളാണ്. ഏകദേശം കഴിഞ്ഞു. ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഓക്കെ ഗായ്സ്, ഇതാ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ട് അടിപൊളിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേക്ക് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയി വീണ്ടും വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.